അതുകൂടെ കേട്ടോ നിങ്ങൾ. സാക്ഷാൽ അഹന്തപുരം വിഭാഗം എന്താണ് ഇന്ന് കാലം തോന്നി പ്രവാചകന്മാരുടെ മുടിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിന്റെ അർത്ഥം, അതിന്റെ വിജസ്തുതി എന്താണ്? ഞാൻ വളരെ കൃത്യമായി കേട്ടെ, കാന്തപുരത്തെ അടുത്ത ഇന്ന് ഒരാളും വരെ അദ്ദേഹം ഈ വിഷയത്തിൽ സത്യം പറയാൻ ഒരു സാധ്യതയുമില്ല എന്ന്, ഒരു ശതമാനം പോലും സത്യത്തിന് സാധ്യതയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച കൂട്ടത്തിലായിരുന്നു ഞാൻ. അത് ബോധ്യപ്പെടാൻ വേണ്ടി അതിന്റെ കൃത്യമായ വിശദീകരണം അനിവാര്യമായ സാഹചര്യത്തിൽ സുന്നത്തിന്റെ പ്രതിയോഗികൾ ക്യാമറകൾ ചോദിക്കും, കാരണം മർത്തത്തിൽ പ്രവാചക നിങ്ങളുടെ മുടിവുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ ആദർശരംഗത്തെ പ്രശ്നമായതുകൊണ്ട് പ്രയാസമെന്ന സാഹചര്യത്തിൽ അത് തുടങ്ങും. ഞാൻ ഓർക്കുന്ന വേങ്ങൽ ക്യാമ്പിൽ ഇതേ ചോദ്യം ഉയർന്നു വന്നു, കാരണത്തിൽ പ്രവാചക നിങ്ങളുടെ മുടിവുണ്ടെന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? ഞാൻ മറുപടി പറയുന്ന വിഷമിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഓഫീസിൽ നിന്ന് കാന്തപുരത്ത് വിളിച്ച് അന്വേഷിച്ചു. ആദർശരംഗത്തെ പ്രശ്നമായത് കൊണ്ട് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കാന്തപുരത്തിന് കിട്ടിയ പ്രവർത്തന അവർ ഓഫീസിൽ പറഞ്ഞു, ഇവിടെ കാന്തപുര സ്ഥലത്തില്ല ജനറൽ മാനേജർ അദ്ദേഹത്തിന്റെ മരുമകൻ സി മുഹമ്മദ് ബൈസിന്റെ അദ്ദേഹം ടെലിഫോൺ കൊടുത്തു. അദ്ദേഹം ടെലിഫോൺ വാങ്ങി. ഞാൻ വിഷയം പറഞ്ഞു, ആദർശ രംഗത്ത് വലിയ പ്രശ്നമുണ്ട്, കാരണം ലോകത്ത് പ്രവാചക ദിനസുഖാസുരം മുടി എവിടെയൊക്കെ ഉണ്ടെന്ന് ലോകത്ത് അറിയപ്പെട്ടതാണ്. ഒന്ന് ബംഗളൂരു, ഒന്ന് കശ്മീർ ഹസത്ത് ബാഗ് മസ്ജിദിലുണ്ട്, സുഡാനിലുണ്ട്, അതൊക്കെ കൃത്യമായി പരമ്പരകളിലും സിരിസലുണ്ട്. ഇവിടെ കാലം എവിടെ നിന്ന് മുടി വന്നു ഇത് കൃത്യമായി അറിയപ്പെടേണ്ട വിഷയമല്ലേ ചോദിക്കുന്നുണ്ട്. ആദർശ രംഗത്ത് നമുക്ക് മറുപടി പറയാമെന്നുണ്ട്, അതിനെ കുറിച്ച് വിശദീകരണം തരുന്നു. മരുമകൻ പറഞ്ഞു, അത് ഉസ്താദ് വരട്ടെ, ഉസ്താദ് 4 മാസം ദിവസം കഴിഞ്ഞാൽ വരും, ഉസ്താദ് നേരിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മാനേജറല്ലേ, ജസ്റ്റ് ഒരു വിശദീകരണത്തിൽ നിന്ന് താൽക്കാലികമായിട്ട്. അദ്ദേഹം പറഞ്ഞു, അത് കാന്തപുരത്തിന് ബോംബെയിലോ ഗുജറാത്തിലോ എവിടെയോ കിട്ടിയാൽ എനിക്ക് അനുഭവിച്ചാൽ മൂപ്പരോടെ നേരിൽ ചോദിച്ചോളൂ. ആ സാക്ഷാൽ മരുമകൻ ജനറൽ മാനേജർ സി മുഹമ്മദ് ബൈസിന്റെ ആ മുടിയിൽ വിശ്വാസം എനിക്ക് അപ്പത്തന മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞു കോഴിക്കോട് നാഷണൽ ധാരണാ കോൺഗ്രസ് നടത്തിയ പ്രവർത്തകരുടെ അഭിപ്രായം അനുസരിച്ച് പരസ്യമായി സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചു കാന്തപുരത്തിനെ ഈ വിഷയം പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ കാന്തപുരത്തിന് ടെലിഫോൺ കൊടുത്തു. കാന്തപുരത്തോട് വിഷയത്തെ കുറിച്ച് പറഞ്ഞു, പ്രവാചക നിയമങ്ങളുടെ മുടി ചുരുക്കി പറയട്ടെ, എവിടെ നിന്ന് കിട്ടി, ജസ്റ്റ് അതിന്റെ ഒരു വിശദീകരണം തന്നാൽ കുഴപ്പമില്ലായിരുന്നു, ഒരു വിവാദം ഒരു പ്രദേശത്തിലായി നമുക്ക് ഉറപ്പിച്ചു പറഞ്ഞുകൂടെ, എവിടെ മുടി അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൂടെ, അതിന് വേണ്ടി ചോദിച്ചു. അപ്പൊ അദ്ദേഹം പരിചയപ്പെടുത്തി, ആ മോനൊക്കെ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്തൊക്കെയാണ് മോൻ മുസ്ലിയുടെ വിശേഷങ്ങൾ, വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം രവി തന്നെ മുടിയുടെ ഫലായികളും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. 5-10 മിനിറ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചാലേ എന്നോട് ചോദിച്ചത് അത് എവിടെ നിന്ന് കിട്ടി, അതിന് കൃത്യമായ ഒരു പരമ്പര ഒരു സിൽസില ഒന്ന് പറയാൻ പറ്റുന്നുണ്ടാകും. ആ സിൽസ ഒന്ന് കാണിച്ചു തന്നാലും മതി, നമുക്ക് ആ സെനത് കാണിച്ചാലും പ്രതിരോധിപ്പൊന്നും ഇല്ലാത്തവർ കാണിച്ചു കൊടുക്കാറുണ്ട്. അതെങ്ങനെ പോലെ സെനത്തിലെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേ, അവരെങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് അയാളുടെ സ്ഥിരം അടവ. ഞാൻ ഉസ്താദേ പറഞ്ഞത് ആ സെനത്തിലെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നില്ല, അതിന്റെ ഫോട്ടോ നോക്കി ആ പരമ്പര തന്നാൽ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അത് പറഞ്ഞു. അങ്ങനെ പ്രശ്നം കാണിച്ചു കൊടുക്കാൻ പോലെ വിവാദം വരട്ടെ. അങ്ങനെ നല്ലതായിട്ട് സംസാരിച്ച് ടെലിഫോൺ ചെയ്ത കാന്തപുരം ഫോൺ വെച്ചിട്ട് 10 മിനിറ്റ് വീണ്ടും തിരിച്ചെന്ന് വിളിച്ചു. കോഴിക്കോട് ഓഫീസിൽ വിളിച്ച് എന്നെ ആവശ്യപ്പെട്ടു, ഫോൺ വാങ്ങി. അദ്ദേഹം പറഞ്ഞു, മോനെ പിന്നെ മുജാഹിദ് ജമാഅത്തിന്റെ ഈ പ്രശ്നത്തിൽ വിവാദമാക്കി അതിന്റെ സെനത് ആവശ്യപ്പെട്ടുകൊണ്ട് മോനെ അവരെ കൂട്ടിക്കൊണ്ടുവരണ്ട, കാരണം അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യമില്ല, അവരൊന്നും എത്ര സത്യം പറഞ്ഞത് മനസ്സിലാക്കാത്ത വിഭാഗമാണ്. പിന്നെ ഇതിന്റെ സെനതൊന്നും ആവശ്യപ്പെട്ട വിഷയമല്ല, അതിൽ തപകുട്ടുന്ന വിഷയമല്ലേ, ഇഷ്ട വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, വർഗത്തിൽത്തോട്ടെ, അല്ലാത്ത ആളുകൾ വർഗത്തെടുക്കാൻ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയരായ അഷ്റഫുൽ ഹസ്ത് മുഹമ്മദ് മുസ്തഫ സ്വഭാവത്തിന്റെ വിശുദ്ധമായ മുടി എവിടെ നിന്ന് എന്ന് ഈ നിമിഷം വരെ പറയാൻ തയ്യാറാകാത്ത കാന്തപുരം ഇക്കഴിഞ്ഞ റബീഉലവലും ആ മുടിയിട്ട വെള്ളം വ്യാജമായ മുടി ഇട്ട് ജനങ്ങളെ വഞ്ചിച്ചോട്ടിട്ട് എല്ലാത്തിനും തട്ടി പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്, കാന്തപുരം മുസ്ലിയാർ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ്. ഞാൻ അപ്പുറത്തെ വിശദീകരണം കൊടുക്കാനില്ല. മലപ്പുറം സലാമത്ത് നഗർ തന്നെയാണ് പറഞ്ഞത്. സലാമത്ത് നഗറിനെ സലാമത്താക്കാൻ വേണ്ടി സംഘടിപ്പിച്ച പരിപാടി സലാമത്ത് നഗറിൽ, പിന്നെ അതിന് മറുപടി ആയിക്കൊണ്ട് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരും പേരാളം മുസ്ലിയാരും അടക്കം കൊണ്ടവര് പങ്കെടുത്ത പരിപാടി മലപ്പുറം ടൗണിൽ വെച്ചു. അവിടുന്ന് കാന്തപുരം